ശക്തമായ മഴയ്ക്ക് അല്പം ശമനമായി. വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ മാവൂർ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. 500-ലധികം കുടുംബങ്ങളായിരുന്നു മാവൂരിൽ മാത്രം വീടൊഴിഞ്ഞിരുന്നത്. മാവൂർ മേഖലയിലും കഴിഞ്ഞ 3 ദിവസത്തോളം തുടർന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശമനമായി തുടങ്ങി. ബുധനാഴ്ചയോടെ വെള്ളമിറങ്ങിത്തുടങ്ങിയ വീടുകളിലേക്ക് കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങി. കുടുംബങ്ങളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വീടുകൾ ശുചീകരിച്ചാണ് വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തുന്നത്. 500-ലധികം കുടുംബങ്ങളാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം വീടൊഴിഞ്ഞത്. ബന്ധുവീടുകളിലും വിവിധയിടങ്ങളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ് ഇവർ കഴിഞ്ഞത്. പ്രധാന റോഡുകളിൽ നിന്ന് വെള്ളമിറങ്ങിയതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മാവൂർ കോഴിക്കോട് റോഡിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെയോടെ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിരുന്നു. മണന്തലക്കടവ് റോഡ്, ചെറുപ്പ ഊർക്കടവ് റോഡ്, മാവൂർ കണ്ണിപ്പറമ്പ് റോഡ്, മാവൂർ കൂളിമാട് റോഡ്, കൂളിമാട് പാഴൂർ റോഡ്, ചെറുപ്പ കുറ്റിക്കടവ്, തെങ്ങിലക്കടവ് കണ്ണിപ്പറമ്പ്, തെങ്ങിലക്കടവ് ആയംകുളം, കൽപ്പള്ളി ആയംകുളം, പുൽപ്പാടി കമ്പളത്ത്, കണ്ണിപ്പറമ്പ് സങ്കേതം, സങ്കേതം ചൂലൂർ, കണ്ണിപ്പറമ്പ് കുറ്റിക്കടവ്, ചെട്ടിക്കടവ്, ചെറുപ്പ റോഡുകളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 കച്ചേരിക്കുന്നിൽ ഏതാനും വീടുകളിൽ നിന്നുകൂടി വെള്ളമിറങ്ങാനുണ്ട്. അതേസമയം ചാലിയാറും ചെറുപുഴയും ഇരവഴിഞ്ഞിയും ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.